ഒരിക്കലും ദിലീപിനെ പോലത്തെ ഒരാളെ ഇപ്പം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും തീർച്ചയായിട്ടും വരും ദിലീപൊക്കെ. കാരണം ഒരിക്കലും കഴിവുള്ള ആൾക്കാരെ ആർക്കും മാറ്റി നിർത്താനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഞാനന്ന് കമൽ സാറിനടുത്ത് വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ ഡയറക്ടർ അടുത്ത് പോയി വേറെ രീതിയിൽ പോയി ഏതെങ്കിലും തരത്തിൽ ദിലീപൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പൊസിഷൻ തന്നെ വരും. അത് അർഹതപ്പെട്ട നിമിത്തമായി അത്രേ ഉള്ളൂ. അതിൻ്റെ സന്തോഷം. അതെ, ഏത് സിനിമയിലായിരുന്നു ഫസ്റ്റ് പൂക്കാലപരമായിട്ടുള്ള സിനിമയുടെ സെറ്റിലേക്കാണ് ഫസ്റ്റ് വിളിച്ചോണ്ട് വന്നത്. അന്ന് കണ്ടു, അന്ന് കമൽ കണ്ടിട്ട് നോക്കട്ടെ അടുത്ത പടം തുടങ്ങുമ്പോൾ വിളിക്കാം അറിയിക്കാന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് അതിൽ അക്വ അക്ബർ ഉണ്ടായിരുന്നു, ആ പടത്തിലാണ് അക്വ അക്ബർ ആയിട്ട് ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് ലാൽ ജോസൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അടുത്ത പടത്തിന് നോക്കാമെന്ന് പറഞ്ഞു. അടുത്ത പടം വിഷ്ണുലോകമായിരുന്നു, അത് പാലക്കാട് ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം വരാൻ പറഞ്ഞു, അത് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരണമെന്ന് പറഞ്ഞു. പക്ഷേ തലേ ദിവസം ദിലീപ് എത്തിയില്ല. അപ്പോൾ അന്ന് ദിലീപിന് എന്തോ മിമിക്രി എന്തോ ഉണ്ടായിരുന്നു, അത് പിന്നീടാണ് അറിയുന്നത്. അപ്പോൾ എത്താഞ്ഞുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഇറിറ്റേഷൻ വന്നു, കാരണം പങ്ക്ച്വൽ ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതിന് പകരം വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു, അയാൾ വരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ദിലീപിന് സ്പേസ് ഇല്ലാണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിറ്റേന്ന് കാലത്ത് ദിലീപ് വന്നു, ഒരു 11 മണിയായി വന്നപ്പോൾ. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ദിലീപ് എത്തുന്നത്. അപ്പോൾ ഞാൻ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലേറ്റായിപ്പോയി, അതുകൊണ്ട് അടുത്ത പടത്തിന് വരാൻ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ദിലീപ് ഭയങ്കര വിഷമമായിട്ട്, ഒരു അമ്പലത്തിൻ്റെ ഒരു കുറേ സ്റ്റെപ്പൊക്കെ ഉള്ള ഒരു അമ്പലത്തിൻ്റെ മുകളിലായിരുന്നു ഷൂട്ടിംഗ്. ഒരു ബാഗൊക്കെ ആയിട്ട് വന്നാണ് പറഞ്ഞു. ഞാൻ തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. ആ ബാഗ് കിട്ടി ഇറങ്ങി പോകണം കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ വിഷമം. തിരിച്ചു വിളിച്ചിട്ട് വർക്ക് ചെയ്തോളാം പറഞ്ഞാണ്. അതും ഓരോ കാര്യങ്ങള് ജീവിതത്തിൽ എങ്ങനെയാ നടക്കുന്നത് എന്നൊക്കെ ഇവിടെ ഇപ്പൊ ഇരുന്ന് ആലോചിക്കുമ്പോ ഇറ്റ്സ് അമേസിംഗ്. ഇപ്പൊ ദിലീപ് ആയിട്ടിന്റെ ഒരു പൊസിഷൻ മാത്രമല്ല, കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ഏതൊരു ഡയറക്ടർ, അസിസ്റ്റന്റ് ഡയറക്ടർ ആയാലും അസോസിയേറ്റ് ആയാലും അവർക്കൊക്കെ ഒരു പൊസിഷൻ ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയണെന്ന് വെച്ചാല്, അന്ന് ദിലീപിനെ ശരിക്കും പറഞ്ഞു ചേരാമ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. പിന്നെ ദിലീപ് കുറെ പടത്തിൽ അസിസ്റ്റന്റ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് അഭിനയിച്ചു. കുറേ സിനിമകളിൽ ഹീറോ ആയിട്ടൊക്കെ പോയിട്ട് മിക്കവാറും പല സിനിമകളിലും ജയറാം അഭിനയിക്കുന്ന റോളുകൾ പിന്നെ ദിലീപേട്ടനാണ് പോണേ. ഇല്ലേ, അത് സിനിമയിലെ ഒരു ഇതാണ്. സാധാരണകൾക്ക് ജയറാമിന് പകരം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിച്ചാലേ ഇരുന്നു, ഓ ഇവല്ല ഞാൻ കൊണ്ടുവന്നത് എനിക്ക് തന്നെ പാരായാലോ എന്ന്. അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ജയറാമിൽ ഞാൻ കാണുന്ന ഒരു ഗ്രേറ്റ്നസ്. അത് നമ്മള് പറയാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കും പത്മശ്രീ കിട്ടിയത്. കാരണം കലാകാരൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ആ ഒരു മനസ്സുകൂടി ഉണ്ടല്ലോ. കാരണം അങ്ങനെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയ കാര്യം എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. കാരണം അല്ലെ, ശരിയല്ലേ, ശരിക്കും ഒരു പരിധി വരെ ജയറാമിന്റെ ആദ്യകാലത്തെ ഇപ്പൊ പെരുവണ്ണാർത്തി വിശേഷങ്ങളൊക്കെ ചെയ്യുന്ന കാലത്തുള്ള സ്പേസിലേക്കാണ് പിന്നീട് വന്നത് സത്യത്തിൽ.